Everyone, welcome back to our channel, friends. Naseem aanu. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആൾറെഡി നമ്മുടെ കുണ്ടിലാനക്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ കുണ്ടിലാനക്ക് എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് 2 ആണ്. ഇറ്റ്സ് ഒരു ഇന്തോനേഷ്യൻ മൂവിയാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ഒരു കോമഡി ഹൊറർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ പാർട്ട് 2 ഞാൻ കണ്ട സമയത്ത് എന്തായാലും ഞാൻ കണ്ടതല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, അതിൻ്റെ പ്ലോട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് പറഞ്ഞുതരാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു കുണ്ടിലാനക്ക് 2 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഡിൻഡ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പവർ, എക്സ്പെഷ്യലി ഒരു പവർ ഡിൻഡയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പവർ വെച്ചിട്ട് കുണ്ടിലാനക്കിനെ തറച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാടിക്കും ലോകത്തിനും ഇടയിൽ വെച്ച് തറച്ചിട്ടുണ്ടായിരുന്നു. ഈ കുണ്ടിലാനക്ക് എന്ന് പറയുന്നത് ഒരു ഗോസ്റ്റാണ്. അതായത് കുട്ടികളെ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഭക്ഷിക്കുന്നതാണ് ഈ ഒരു ഗോസ്റ്റിൻ്റെ ഒരു ജോബ് എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. സോ ആ ഒരു ഗോസ്റ്റിനാണ് നമ്മുടെ ഡിൻഡ തറച്ചത്. സോ ഇതിനുശേഷം ആ ഒരു തറച്ച കുണ്ടിലാനക്ക് തിരിച്ചു വരുന്നുണ്ട്. സോ തിരിച്ചു വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, തിരിച്ചു വരുന്നതിന് ശേഷം തന്നെ തറച്ച ഡിൻഡ അടക്കമാരെ 5 കുട്ടികൾക്കും ഉറപ്പായിട്ടും ഒരു റിവഞ്ച് പോലെ ഒരു പ്രതികാരം ചെയ്യാനായിട്ട് ഈ ഒരു കുണ്ടിലാനക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പ്ലാനിങ് വർക്കൗട്ട് ആവുമോ ഇല്ലേ, അതേസമയത്ത് തന്നെ നമ്മുടെ ഡിൻഡയ്ക്ക് എങ്ങനെ ആ ഒരു കുണ്ടിലാനക്കെ തറയ്ക്കാനുള്ള ഒരു പവർ കിട്ടി എന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക്, അതിൻ്റെ ആ ഒറിജിൻ, ആ ഒരു പവർ എങ്ങനെ ഡിൻഡയ്ക്ക് കിട്ടി എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മൂവിയിൽ ടോട്ടലായിട്ട് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഈ ഒരു സിനിമ റിവീൽ ചെയ്ത് തരുന്നുണ്ട്. സ്റ്റിൽ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന കുണ്ടിലാനക്ക് എന്ന് പറയുന്ന സിനിമ 2019 റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയിൽ കുറച്ച് ഗംസ്കെയർ സീനൊക്കെ അധികമായിട്ടുള്ളത് തന്നെ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഈ ഒരു സിനിമ തരും. അതുകൊണ്ട് തന്നെയാണ് എക്സ്പെഷ്യലി ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്ത മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നോക്കാം. കുണ്ടിലാനക്കിൽ നമ്മുടെ ആ ഒരു പ്രയത്നമൊക്കെ തറച്ചിട്ട് അവരെ ഹാപ്പിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ആ ഒരു ഒരു കുണ്ടിലാനക്കിൻ്റെ ഒരു താമസിക്കുന്ന കുണ്ടിലാനക്കിൻ്റെ ഒരു വാസസ്ഥലമെന്ന് തന്നെ പറയാം. കാരണം കണ്ണാടിയല്ല, വേറൊരു വികൃതമായിട്ടുള്ളൊരു പ്ലേസ്. അപ്പോൾ കുണ്ടിലാനക്കിന് യഥാർത്ഥത്തിൽ കണ്ണാടിയിലും മരത്തിൻ്റെ മുകളിലൊക്കെ തന്നെ മിരിക്കാം എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരോ ഒരു ഒരാളെ ഒരു മന്ത്രമൊക്കെ ജപിച്ച് കുണ്ടിലാനക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ കുണ്ടിലാനക്ക് തിരിച്ച് വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ കൊണ്ടുവന്നത്, അപ്പോൾ നിന്നെ ഞാൻ അടിമയാക്കിയിരിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി ആ ഒരു ബ്ലാക്ക് മാജിക്കൊക്കെ പഠിപ്പിച്ച് തരണം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ബ്ലാക്ക് മാജിക്കിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഈ ഒരു മന്ത്രമൊക്കെ ചെയ്ത് ഈ ഒരു കുണ്ടിലാനക്കിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. സ്റ്റിൽ ആ ഒരു സമയത്ത് കുണ്ടിലാനക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവനാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്നൊന്നും ചിന്തിക്കാത്ത രീതിയിൽ അവനെ കൊന്നളയാണ്. സോ അവനെ കൊന്നളഞ്ഞിട്ട് പിന്നെ അടുത്ത് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ഡിൻഡയും ആംബർ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയും എൻ്റെ അതുപോലെ തന്നെ 5 കുട്ടികളെയും ദത്തെടുത്തത് ഈ ഒരു അമ്മയായിരുന്നല്ലോ, ഒരു പണക്കാരിയായിട്ടുള്ളൊരു അമ്മ. സോ അമ്മയ്ക്ക് ഇത് ഈ ഒരു സിനിമയിൽ ജൂലിയ എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടെന്നുള്ളൊരു റിയൽ മകളുണ്ടെന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. സോ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനുമായിട്ടൊക്കെ സംസാരിച്ച് ഒരു ബോയ് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഹാപ്പിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു അമ്മയ്ക്കും അറിയാം. സോ ഇതേ സമയത്ത് തന്നെ ഈ ഒരു 5 കുട്ടികളും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഈ ഒരു വീട്ടിലേക്ക് ഒരു ലേഡി കടന്നു വരുന്നത്. ലേഡി കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ആ ഒരു 5 കുട്ടികളെയും ഓർഫണേജിൽ നിന്നും ദത്തെടുത്ത് വളർത്തിയിരിക്കുന്ന ഒരു അമ്മ ഉണ്ടല്ലോ, ആരമ്മ പോയിട്ട് ചോദിക്കുന്നുണ്ട് ആരാണെന്നുള്ളൊരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഡിൻഡയുടെ അമ്മയാണെന്നുള്ളൊരു കാര്യം പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ലേഡി എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്തംഭിച്ച് നിന്നുവോ, ഇതെല്ലാം ഡിൻഡ വെളിയിൽ ഒരു റൂമിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ആ ഒരു ലേഡി വന്നിട്ട് പറയും, ഡിൻഡയെ ഞാൻ ഓർഫനേജിൽ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് ഞാൻ ഡിൻഡയ്ക്ക് വെച്ചിരുന്ന ആ ഒരു പെട്ടി ഇതാണ്. അതുപോലെ തന്നെ ആ ഒരു പെട്ടിക്കുള്ളിൽ ഞാനൊരു ക്ലിപ്പ് ഡിൻഡയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഡിൻഡയെ ഇന്ന പോലെ ഒരു തുണിയിലാണ് ഞാൻ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കറക്റ്റാണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു അമ്മയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല, ഒന്നും മിണ്ടാനും കഴിയുന്നില്ല. സോ ഇതെല്ലാം കേട്ടിട്ട് ആ ലേഡി പറയും, ഓക്കെ ശരി. ഈ വന്ന ലേഡി പറയും, നിങ്ങളെ കുറച്ച് ടൈം എടുത്ത് മാത്രം എല്ലാം ഒന്ന് മനസ്സിലാക്കി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് നിങ്ങൾക്കാർ ഡിൻഡയെ എനിക്ക് തരാൻ കഴിയും എന്ന് മനസ്സിലാവുന്ന ഒരു സമയത്ത് മാത്രം ഡിൻഡയെ എനിക്ക് പറഞ്ഞു വിട്ടാൽ മതി എൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് ആ ഒരു ലേഡി പോവാണ്. അപ്പോൾ അതിനുശേഷം ഡിൻഡ ഇതെല്ലാം കേട്ടിട്ട് ഈ ഒരു അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അതിൻ്റെ അമ്മയാണെന്നുള്ളൊരു കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഈ ഒരു ഓൾഡ് ആയിട്ടുള്ള ലേഡി പറയുന്നത്, മോളെ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ജസ്റ്റ് ഞാൻ നോക്കട്ടെ ശരിയാണോ നിൻ്റെ അമ്മയെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ നിന്നെ പറഞ്ഞു വിടാമെന്ന് പറയുമ്പോൾ ഡിൻഡ ഉടനെ പറയും, നിങ്ങൾ എന്നെ വിടില്ല, എനിക്കറിയാം നിങ്ങൾ വിടാതെ തന്നെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യമൊക്കെ പെട്ടിട്ട് ആ ഒരു ലേഡിയെ തന്നെ വിഷമിപ്പിച്ചിട്ട് ഡിൻഡ അകത്തുപോയി കിടക്കുകയാണ്.
ഫൈനലി ആരും അറിയാത്ത രീതിയിൽ ഇതിൻ്റെ രാത്രി എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ജൂലിയാനയും എൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള നാല് കുട്ടികളും വന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്ന പറയുമ്പോൾ ഫൈനലി ഇതിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മയുടെ സമ്മതം പിടിച്ചിട്ട് ഈ നാല് കുട്ടികളും കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോവാണ്. ജൂലിയാനയും കൂടെ പോകും. അപ്പോൾ അതിന് ജൂലിയാനയ്ക്ക് ഹെൽപ്പിന് ജൂലിയാനയുടെ ബോയ് ഫ്രണ്ടിനെ കൂടെ കൂടെ കൂട്ടും. അവരെങ്ങനെ ആ ഒരു അഡ്രസ്സ് നോക്കി പോകുന്നുണ്ട്. കാറിൽ പോകുമ്പോൾ ഒരു കാട് ഏരിയയാണ്, ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അതേ സമയത്തിൽ മീക്കോ എന്ന് പറഞ്ഞാൽ കണ്ണാടിയിട്ട് ഒരു പയ്യനുണ്ട്. അവൻ ഈ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് പ്രയത്നെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അവൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുമ്പോൾ ഇതൊരു 100 places ആണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കും. പെട്ടെന്ന് അവൻ്റെ വണ്ടി പെട്ടെന്ന് അവിടെ സഡൻലി സ്റ്റോപ്പാണ്. ആ ഒരു സമയത്തൊരു വല്ലാത്തൊരു വികൃതമായിട്ടുള്ളൊരു ജി ഒരു ഒരു ഹ്യൂമൻ ഒരു പ്രേതത്തിന് പോലെ തന്നെ ക്രോസ് ചെയ്ത് പോകുന്ന പോലെ ജൂലിയാനയ്ക്ക് തോന്നും. വണ്ടി അവിടെ സ്റ്റക്കായി, വണ്ടി ഓണാക്കാൻ നോക്കും, നടക്കുന്നില്ല. വണ്ടി പതിയെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ വീടിൻ്റെ അടുത്ത് എത്താറായ ഒരു വഴിയായിരുന്നു. സോ ആ ഒരു അഡ്രസ്സ് എത്തി, ആ ഒരു വീടെത്തി. അവിടെ എത്തിയതിനു ശേഷം നോക്കുമ്പോൾ ഒരു ലേഡി ഇറങ്ങിയവരാണ്. ആ ഒരു ലേഡിയുടെ പേരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ഡിൻഡയുടെ അമ്മയായിട്ട് വന്ന ആ ഒരു പെൺകുട്ടിയാണ്. സോ പെൺകുട്ടിയിലെ ആ ഒരു സ്ത്രീയാണ്, ഫുൾ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ഒരു ഡിൻഡ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയെ പോയി ഓടി പോയി കെട്ടിപ്പിടിക്കുകയാണ്. സോ അതേ സമയത്ത് തന്നെ ഈ ഒരു നമ്മുടെ ജൂലിയാനയും ജൂലിയാനയുടെ കാമുകനും അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആംബർ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ പുറത്താണ് ബാത്റൂം ഉള്ളത്. സോ അപ്പോൾ ഈ ജൂലിയാന ആ ഒരു പെൺകുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുപോകും. ബാക്കി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൂന്ന് കുട്ടികളാണല്ലോ ഉള്ളത്. ആ മൂന്ന് കുട്ടികളും കൂടെ പറയും, ഓക്കെ നമുക്ക് എന്തായാലും കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അമ്മയെ കാണുന്നില്ലേ, കുറച്ച് സ്പേസ് ഒന്ന് കൊടുക്കാം അവർക്ക്, അവരെ സ്പെൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞു പോകും. അന്നത്തെ ദിവസം ഹാപ്പിയായിട്ട് അവിടെ താമസിക്കും. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പിറ്റേ ദിവസം അവരവിടെ താമസിക്കും. അപ്പോൾ ഡിൻഡയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിൻഡയുടെ അമ്മ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ, ഒരു ചെറിയൊരു മൺപാത്രമൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കും. ഡിൻഡ നന്നായിട്ടൊരു കുഞ്ഞ് മൺപാത്രമൊക്കെ ഉണ്ടാക്കും. ഇതിൻ്റെ അന്നത്തെ ദിവസം ഈ ഒരു പെൺകുട്ടി ഈ ഒരു വുമൻ്റെ കൂടെ തന്നെ കിടന്നുറങ്ങും. സോ ഇതൊക്കെ നടക്കുന്ന അതേ സമയത്തിനും ഈ ഒരു ആ ലവറായിട്ടുള്ളവൻ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് അവൻ ഇങ്ങനെ ഒരു മന്ത്രമൊക്കെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മന്ത്രമല്ല, അവൻ ഈ ഒരു യോഗ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ റൂമിലായ എല്ലാ പയ്യന്മാർക്കും കൂടെ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു റൂം കൊടുത്തു, ഗേൾസിന് എല്ലാവർക്കും മറ്റൊരു റൂം കൊടുത്തു. ഡിൻഡ ഈ ഒരു അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ ആംബറും ഈ ഒരു ജൂലിയാനയും കൂടെയാണ് ഒരു റൂമിൽ കിടക്കുന്നത്. ഇതേ സമയത്ത് ആണുങ്ങളുടെ റൂമിൽ ഈ ഒരു പയ്യനിങ്ങനെ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബോയ് ഫ്രണ്ട് ജൂലിയാനയുടെ. അപ്പോൾ അതേ സമയത്ത് മീക്കോ മാത്രം പിറകെ ഇരിക്കുന്നുണ്ട്. ബാക്കി രണ്ട് പയ്യന്മാർ സ്ഥലങ്ങളൊക്കെ നോക്കാനെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഈ ഒരു പാവക്കളിയൊക്കെ നടത്തുന്ന ഒരു ചെറിയൊരു ഒരു കട്ടനൊക്കെ വലിച്ചിട്ടിട്ട് അപ്പുറത്തെ ഒരാൾ പാവക്കളി കളിക്കും, ഇപ്പുറത്തെ ഒരാൾ ഇരുന്ന് കാണൂല. അപ്പോൾ അതുപോലെ ഒരു പയ്യൻ ഇവിടെ വന്നിരിക്കും, വേറെ ഒരുത്തന്നെ അകത്തുനിന്ന് പാവക്കളി കളിച്ചുകൊണ്ടിരിക്കും. അവിടെ അവർക്ക് എന്തോ ഒരു കുണ്ടിലാനൊക്കെ വരുന്ന ഒരു ഫീല് തോന്നും. അവിടെ നിന്ന് അവനെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റവൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ എന്ന് ഈ കുണ്ടിലാനക്കിനെ പറ്റിയിട്ട് പറയാത്ത രീതിയിൽ അവനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാവക്കളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇറങ്ങി തിരിച്ചു വരാണ്. ഇതേ സമയത്ത് ഈ ഒരു ജൂലിയാനയുടെ ബോയ് ഫ്രണ്ട് ഇരിക്കുന്ന റൂമിൽ മീക്കോം കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആണുങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് അവിടെ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഗോസ്റ്റ് പോലത്തെ ഒരു കുട്ടി പിശാശ് വന്ന് ഇവൻ്റെ ദേഹത്ത് ചാടിക്കയറുന്ന പോലെ കാണിക്കും. അവൻ പെട്ടെന്ന് പൊസസ്സാവും. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു ലേഡി വന്നിട്ട് അവൻ്റെ പൊസസ്സ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവനെ മാറ്റി നോർമലാക്കിയിട്ട് പറയും, നിങ്ങൾ വരുന്ന വഴിയിൽ വെച്ച് ആരെയോ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവാം, അതായിരിക്കാം ഈ ഒരു പെട്ടെന്ന് പൊസസ്സായ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫൈനലി അവർ വീണ്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു മീക്കോക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നും ഈ ഒരു ലേഡിയുടെ കാര്യത്തിൽ. ഫൈനലി അതുപോലെ തന്നെ ഈ ഒരു ദിവസങ്ങൾ കഴിഞ്ഞ് പോലും പോകും തോറും ചെറിയ ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട്. ഫൈനലി ആദ്യമായിട്ട് ഈ ഒരു മീക്കോയാണ് ഈ ഒരു ലേഡി കുണ്ടിലാനക്കാണെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ലേഡി വളരെ വിയേഡായിട്ട് ഗോസ്റ്റിനെ പോലെ പെരുമാറുന്നത്, ഒരു പല്ലിയെ ചാടി ചെന്ന് കഴുത്തിൽ ഞെക്കി കൊല്ലുന്നത് ഇതൊക്കെ കണ്ട് ഡിൻ്റെ ആ ഒരു ലേഡിയുടെ കൂടെ വന്ന് കിടന്നുറങ്ങാണ്. അപ്പോൾ ആ ലേഡിയെ അവരൊന്നും അറിയാത്ത രീതിയിൽ മീക്കോ വെളിയിൽ വന്നിട്ട് എല്ലായിടത്തും പറയുന്നത് കുണ്ടിലാനക്കാണെന്ന്. അപ്പോഴാണ് ഈ ഒരു രണ്ട് പയ്യന്മാരെ വെളിയിൽ ഇറങ്ങിപ്പോയിട്ട് പാവക്കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു റൂമിനകത്ത്. അപ്പോൾ അവനും പറഞ്ഞൊരു കാര്യം പറയുന്നത്, സ്റ്റിൽ ഇതേ സമയത്തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ ഇവരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് പ്രേതമാണെന്ന്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാല് കുട്ടികളും അതുപോലെ തന്നെ ഈ ഒരു ലവറും ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. പുറത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് ഈ നാല് കുട്ടികളും കൊണ്ട് അവൻ പുറത്താക്കിയിട്ട് അവൻ പറയുന്നുണ്ട് ജൂലിയാന അകത്ത് ആൾറെഡി ഈ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആംബറിൻ്റെ അടുത്ത് വല്ലാത്ത രീതിയിലൊരു സങ്കടമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആംബർ വല്ലാത്ത രീതിയിലൊരു സങ്കടമൊക്കെ പറഞ്ഞിട്ട് എണീച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂലിയാനെ ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, കയറി പോയ സമയത്ത് ജൂലിയാനയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വന്നിട്ട് പോയൊരു ജൂലിയാനയല്ല ഈ ഒരു ഡിൻഡ എന്ത് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം, ഒന്ന് പ്രശ്നങ്ങളെല്ലാം എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. എന്ത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൊച്ച് ആംബർ വളരെ വിയേഡായിട്ട് പെരുമാറിയായിരുന്നു അതിനെ പറ്റിയിട്ട്. ബട്ട് സ്റ്റില്ല് ഒരു ബേസ്മെൻറ്റിൽ പോയിട്ട് ഈ ഒരു പെൺകുട്ടി ഒരു മരിച്ച ഒരാളുടെ ശവം കണ്ട് അവിടെ ബോധം കെട്ട് കിടക്കാണ്. ഇതേ സമയത്ത് ഈ ഒരു ജൂലിയാനയുടെ ലവർ വന്നിട്ട് ജൂലിയാനെ കണ്ടെത്താൻ പോകുന്നുണ്ട്. ഡിൻഡയെ വിളിച്ച് ഉണർത്തി എന്ത് ചെയ്യുന്നുണ്ട്, ഡിൻഡ ഉറങ്ങി കിടക്കാണ്. ആളെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്ന സമയത്ത് ആൾറെഡി ഇതേ ടൈമിൽ തന്നെ ബോധം കെട്ട് കിടക്കുന്ന ലവറെ തിരിച്ചു കൊണ്ടുവരികയാണ്. ആരാ ജൂലിയാനയെ അവളുടെ ഹെൽപ്പോട് കൂടി തന്നെ അവളുടെ അടുത്തും പറയുന്നുണ്ട് ഇതിൽ ഈ ഒരു ലേഡി എന്ന് പറയുന്നത് ഈ ഒരു ഡിൻഡയുടെ അമ്മയല്ല, അത് കുണ്ടിലാനക്കാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് കുണ്ടിലാനക്കിൻ്റെ അടുത്ത് നിന്ന് ഡിൻഡയെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. ഫൈനലി ഡിൻഡ വന്നിട്ട് ആൾറെഡി മൂന്ന് കുട്ടികളുടെ രണ്ടുപേരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു വ്യക്തി ഒരു കുട്ടി മാത്രമേ ഉള്ളൂ.
ഈ കുണ്ടിലാനക്കിൻ്റെ പവർ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഈ കുട്ടികളെല്ലാവരും കുണ്ടിലാനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇതിനിടയിൽ ഈ ഒരു ഡിൻ്റെ ഈ ഒരു ലവറും എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ജൂലിയാനെയും കൂടെ രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് ലവറിനെ കൊല്ലാനായിട്ട് ആര് ഈ ഒരു കുണ്ടിലാനൊക്കെ വരികയാണ്. കുണ്ടിലാനൊക്കെ വരുമ്പോൾ അതുവരേക്ക് അമ്മയുടെ വേഷമാണ്, ആ ഡിൻ്റെയുടെ അമ്മയുടെ വേഷം. ഇവൻ ആ ഒരു ലേഡിയുടെ മുഖത്തടിക്കുന്ന സമയത്ത് ലേഡിയുടെ മുഖം പെട്ടെന്ന് ഗോസ്റ്റിനെ പോലാവുന്ന സമയത്ത് ഡിൻ്റെക്ക് മനസ്സിലാവും ഇത് കുണ്ടിലാനൊക്കെയാണെന്ന്. പെട്ടെന്ന് തന്നെ ആ ഡിൻ്റെയും കൊണ്ട് ഇവർ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രക്ഷപ്പെട്ട് പോയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ ഒരു കാമുകം പറയും നിങ്ങൾ രക്ഷപ്പെട്ടോന്നറിയും, അവൻ വീട്ടിനകത്ത് ഒരു പ്രേതത്തിൻ്റെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പോൾ അവനവിടെ ആക്കിയിട്ട് അവർ പുറത്തു പോവാണ്. അതേസമയത്ത് പ്രേതം എവിടെ ഈ ഒരു ലവറിനെ അടിക്കുകയാണ്. പുറത്തു വരുമ്പോൾ കുട്ടികൾ ആരുമില്ല. ഇതേ ടൈമിൽ അവൻ്റെ അമ്മ, അതായത് ഇതിൻ്റെ 5 കുട്ടികളെയും ദത്തെടുത്ത അമ്മ ഇതെല്ലാം മനസ്സിലാക്കി, അവിടെ നിന്നും സത്യം മനസ്സിലാക്കി കുണ്ടിലാനക്കിൻ്റെ ഫാമിലിയിലുള്ള കുണ്ടിലാനക്കിൻ്റെ വഴിപ്പെട്ട് നിന്നവരാണ് ഈ ഒരു ഡിൻ്റെയുടെ അമ്മയും അച്ഛനും. സോ ഫൈനലി കുണ്ടിലാനക്കിന് അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, സോറി കുണ്ടിലാനക്കിനല്ല, ഡിൻ്റെയെ കുണ്ടിലാനക്കിന് കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നും അമ്മ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാറി ഡയറക്റ്റ് കൊണ്ടുവന്ന് ഈ ഒരു അനാഥാശ്രമയത്തിൽ ഓർഫനേജിൽ കൊണ്ടുവന്ന് ആക്കിയതായിരുന്നു. അച്ഛൻ അമ്മയെ ഈ ഒരു ഡിൻ്റെയെ കുണ്ടിലാനക്കിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് അമ്മയിൽ നിന്നാണ് ഈ ഒരു പവർ ഈ ഒരു ഡിൻ്റെക്ക് കിട്ടിയെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു കുണ്ടിലാനക്കിനെ കൊല്ലാനുള്ളത് ഓടിയൊരു അമ്മ അതേ സമയത്തിന് ദത്തെടുത്ത ആ ഒരു അമ്മ വീട്ടിൽ വരാണ്, ഈ ഒരു കാട്ടിനുള്ളിലുള്ള ഒരു വീട്ടിലേക്ക് വരാണ് കുട്ടികളെ തേടി. അപ്പോൾ ഇപ്പോൾ ഡിൻ്റെ മാത്രമല്ല, ബാക്കിയുള്ള 4 കുട്ടികളെയും കാണാനില്ല. സോ ആ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഡിൻ്റെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ഒരു അമ്മ അതേ സമയത്ത് പോകില്ലെന്നൊക്കെ പറയും. അമ്മ ഈ ഒരു കുണ്ടിലാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്ത് കൊല്ലാനൊക്കെ പോകുന്ന ഒരു സമയത്താണ്. അപ്പോൾ അമ്മ കൊടുത്തൊരു ചെറിയൊരു ഒരു ക്ലിപ്പ് പോലെ തന്നെ ഈ ഒരു ദത്തെടുത്ത ലേഡി ആ ഒരു എന്താ പറയുക സ്റ്റെപ്പ് മദർ വന്ന്, സ്റ്റെപ്പ് മദറെന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്, അമ്മ ദത്തെടുത്തൊരു കുട്ടിയാണല്ലോ. സോ അത് അവർ 5 കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ടല്ലോ, അതിലിപ്പോൾ ഡിൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ളവരെ ഈ ഒരു കുണ്ടിലാനക്ക് പിടിച്ചുകൊണ്ടായി. അപ്പോൾ കുണ്ടിലാനക്കിൻ്റെ അടുത്ത് നിന്ന് 6 കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഡിൻ്റെ ഈ ഒരു അമ്മ കൊടുത്ത ക്ലിപ്പ് എടുത്തുകൊണ്ട്, അതായത് തൻ്റെ യഥാർത്ഥ അമ്മ ഈ ഒരു അവളെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് കൂടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലിപ്പ്, ആ ഒരു ക്ലിപ്പ് ഈ ഒരു ദത്തെടുത്ത ലേഡി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ ക്ലിപ്പും കൊണ്ട് പോയിട്ട് കുണ്ടിലാനക്കിൻ്റെ സ്ഥലത്തേക്ക് പോയി, അവിടെ പോയിട്ട് കുണ്ടിലാനക്കിൻ്റെ തലയിൽ ആദ്യത്തെ പോലെ തന്നെ ഈ ഒരു ആണി കുത്തി ഇറക്കുന്ന പോലെ ഇത് കുത്തി ഇറക്കുമ്പോൾ കുണ്ടിലാനക്കിനൊന്നും പറ്റുന്നില്ല. സോ കുണ്ടിലാനക്ക് ഈ ഒരു ഡിൻ്റെ അടിക്കാൻ പോകണം. അതേസമയത്ത് 4 കുട്ടികളെയും ഒരു വള്ളിക്കുള്ളിലേക്ക് ചുറ്റി വെച്ചിരിക്കുകയാണ് ഈ ഒരു കുണ്ടിലാനക്ക്. അപ്പോൾ തൊട്ടടുത്ത് ഒരു ഹൃദയം ഇങ്ങനെ ഇരിക്കുന്നത് കാണും. ഇടയ്ക്കെപ്പോഴും വിഷ്വൽ പോലെ ഒരു ഹൃദയത്തിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ പറയാൻ നോക്കുകയാണ് ഈ ഒരു ഹൃദയമാണ് കുണ്ടിലാനക്കിൻ്റെ ആ ഒരു പവർന്ന് മനസ്സിലാക്കിയിട്ട് ആ ഹൃദയത്തിൽ ഒരു ആണി വെച്ച് കുത്തുമ്പോൾ കുണ്ടിലാനക്ക് പെട്ടെന്ന് വികൃതമായിട്ടുള്ള രൂപമായിട്ട് മാറി ഫനലി കുണ്ടിലാനക്ക് ഭൂമിക്കടിയിലൊക്കെ താന്നു പോവാണ്. ആ 4 കുട്ടികളെയും ഒരു വള്ളിയിലിടയിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വള്ളിയൊക്കെ മാറി അവർ രക്ഷപ്പെടുന്നുണ്ട്. ഫൈനലി ഡിൻ്റെയും ഈ ഒരു 5 കുട്ടികളും ഒരുമിച്ച് ആ ജൂലിയാനെയും ലവറും ലവറിനെ ആ ഒരു പ്രോസസ്സായിട്ടിരുന്ന ആ സിറ്റുവേഷൻ ആയിരുന്നു. അതേ ടൈമിൽ ഒരു കുണ്ടിലാനക്ക് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ലവറിനെ ജൂലിയാനെയും അമ്മയും കൊല്ലാനായിട്ടാണ് ഈ ഒരു ലവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് കുണ്ടിലാനക്ക് തോറ്റുപോയതുകൊണ്ടും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കുണ്ടിലാനക്കിൻ്റെ പവറും നഷ്ടമായി അവന് നോർമലായി. അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഫൈനലി ഡിൻ്റെ പറയും നമ്മൾ അടുത്തൊരാളുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മറ്റൊരാളെ തേടി നമ്മൾ പോകും. സോ അതുപോലെയാണ് ഞാൻ എൻ്റെ യഥാർത്ഥ അമ്മയെ തേടി പോയത്. സോ അതിനേക്കാളും കൂടുതൽ എൻ്റെ ഈ ഒരു ദത്തം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഞാൻ അവരെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഫൈനലി അവരെ കൂടെ ഹാപ്പിയായിട്ട് പോകുമ്പോൾ ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. സോ ഇതിന് പിന്നെ അതിനുശേഷം ആ ഒരു കുണ്ടിലാനക്ക് ഉണ്ടാക്കിയൊരു മൺപാത്രം അവിടെ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഫൈനലി ഡിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിൻ്റെയുടെ അമ്മ പാരമ്പര്യപരമായിട്ട് ഡിൻ്റെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പവർ യൂസ് ചെയ്ത് കുണ്ടിലാനക്ക് കൊന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കാണിച്ച് ഈ ഒരു സിനിമ റിവീൽ ചെയ്ത് അവസാനിക്കുന്നുണ്ട്. ഒരു വൺ ഡേ മാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ജനൽ വരുന്നൊരു സിനിമയാണ്. വലിയൊരു എക്സ്പെക്ടേഷൻ എന്ന് വേണ്ട ഒരു ക്ലീഷ് ഏർപ്പാടൊക്കെ ഉള്ളൊരു പടമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു സിനിമ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു 5 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ നിങ്ങളിതിനും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയ. കാണാത്തരാണെന്നുണ്ടെങ്കിൽ എന്നാൽ ആലോചിച്ചൊക്കെ കാണുക വേണ്ടെന്നുള്ളൊരു കാര്യം. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ലവ് യു ഓൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.